കരുവന്നൂർ ബാങ്ക് കേസിൽ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണന്റെ മൊഴികളിൽ ഇഡി പൊരുത്തക്കേടുകൾ കണ്ടെത്തി. അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ ഉന്നത സിപിഎം നേതാക്കളിലേക്ക് നീളുമെന്ന സൂചനയാണ് ഇഡി നൽകുന്നത്. കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്തു. അറസ്റ്റിനും സാധ്യത ഏറെയാണ്. ഒന്നാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത 4 പ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇഡി ഉദ്യോഗസ്ഥൻ മുൻപാകെ പ്രതികളും സാക്ഷികളും നൽകുന്ന മൊഴികൾക്ക് തെളിവ് മൂല്യമുണ്ട്. എന്നിട്ടും ഈ കേസിൽ പ്രധാനപ്പെട്ട പല സാക്ഷികളുടെയും മൊഴികൾ ഇഡി മജിസ്ട്രേറ്റ് മുൻപാകെ വീണ്ടും രേഖപ്പെടുത്തി. മൊഴി മാറ്റി പറയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. സിപിഎം ഉന്നതരിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് ഈ നീക്കം നടത്തുന്നത്. മുഖ്യപ്രതികളായ സ്വകാര്യ പണമിടപാടുകാരൻ പി സതീഷ് കുമാർ, സിപിഎം പ്രാദേശിക നേതാവും ജനപ്രതിനിധിയുമായ PR അരവിന്ദാക്ഷൻ എന്നിവരുടെ ഫോൺ കോളിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ സൂചനകളുടെയും സാക്ഷിമൊഴികളുടെയും വിലയിരുത്തൽ ഇഡി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിൽ നിന്നാണ് MK കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന വിലയിരുത്തലിലേക്ക് ഇഡി എത്തിയത്. മൊഴിയിൽ നിരവധി പൊരുത്തക്കേടുകൾ കണ്ടെത്തി. 13000 പേജും 100 കണക്കിന് സാക്ഷിമൊഴികളും ബാങ്ക് രേഖകളും അടങ്ങുന്നതാണ് കേസിലെ പ്രാഥമിക കുറ്റപത്രം. ഇഡി കുറ്റപത്രം നൽകിയെങ്കിലും പോലീസ് കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. മുൻമന്ത്രി MLA AC മൊയ്തീനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക കോടതി മുൻപാകെ കഴിഞ്ഞ ദിവസം ഇഡി സമർപ്പിച്ച കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ചു. നിക്ഷേപകരുടെ പരാതിയിൽ ബാങ്ക് ഭരണസമിതിയിലെ 12 പേരെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവരിൽ പലരെയും ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടില്ല. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ 350 കോടി രൂപയുടെ ബനാമി വായ്പാ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ തട്ടിപ്പിൻ്റെ വ്യാപ്തി ഇതിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നു. മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തിയ കേസിലെ മുഖ്യസാക്ഷി ജിജോർ, പ്രവാസി വ്യവസായി ജയരാജ് എന്നിവരുടെ രഹസ്യമൊഴികളുടെ വിശദമായ പകർപ്പും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്.